ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2021 ഒരു ബിഗ്ഗസ്റ്റ് കംബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന നായകന്മാർ, അവരുടെ സിനിമ, അവരെ കംബാക്ക് മൂവീസിൽ ഏതൊക്കെയായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. ബട്ട് ആ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അതിലാദ്യത്തത് നമ്മുടെ അഖിൽ അക്കിനേനിയുടെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. സിനിമ ഒരു 50 crore ക്ലബിൽ കയറി പുള്ളിക്കാരനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു കംബാക്ക് പടമാണ്. അടുത്തത് നമ്മുടെ വിക്കി കൗശലിന്റെ സർദാർ ഉദം എന്ന് പറയുന്നൊരു പടം, 8.8 IMDb റേറ്റിംഗ് കിട്ടിയ ഒരു പടമാണ്. സിനിമ നമ്മുടെ വിക്കി കൗശലിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു കംബാക്ക് പടമാണ്. അടുത്തത് നമ്മുടെ പവൻ കല്യാണിന്റെ വക്കീൽ സാബ് എന്ന് പറയുന്നൊരു സിനിമ, 140 crore ക്ലബിൽ പാടി കയറിയ ഒരു പടമാണ്. സിനിമ നമ്മുടെ പവൻ കല്യാണെ തിരിച്ചു കൊണ്ടുവന്ന ഒരു പടം കൂടിയാണ്, കംബാക്കാണ്. അടുത്തത് ചിമ്പുവിന്റെ മാനാട് എന്ന് പറയുന്നൊരു സിനിമ, ഒരു വലിയൊരു ബിഗ്ഗസ്റ്റ് കംബാക്ക് തന്നെയാണ് ചിമ്പുവിന് കിട്ടിയിട്ടുള്ളത്. 85 crore ക്ലബിൽ സിനിമ കയറിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അതുപോലെ തന്നെ നമ്മുടെ നാനിയുടെ ശ്യാം സിംഗ് റോയ് എന്ന് പറയുന്നൊരു സിനിമ, ഒരു ഡബിൾ റോളിലൊക്കെ വന്ന 52 crore ക്ലബിൽ സ്റ്റില്ലിപ്പോൾ സിനിമ കയറിയിട്ടുണ്ട്. അതും ഒരു നാനിയുടെ കംബാക്ക് പടം തന്നെയാണ്. അതിന്റെ അടുത്തത് നമ്മുടെ ശിവകാർത്തികേയന്റെ ഡോക്ടർ എന്ന് പറയുന്നൊരു സിനിമ, 105 crore ക്ലബിൽ കയറി സിനിമ ശിവകാർത്തികേയന്റെ ഒരു കംബാക്ക് പടമായിരുന്നു. അടുത്തത് നമ്മുടെ രവിതേജയുടെ ക്രാക്ക് എന്ന് പറയുന്നൊരു സിനിമ, 80 crore ക്ലബിൽ കയറി രവിതേജയുടെ ഒരു കംബാക്ക് പടമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് മൽഹോത്രയുടെ വന്ന 5 ഫ്ലോപ്പായതിനു ശേഷം നമ്മുടെ ഷെർഷ എന്ന് പറയുന്നൊരു പടം റിലീസ് ചെയ്തു. ആമസോൺ പ്രൈമില് 8.7 IMDb റേറ്റിംഗ് സിനിമയ്ക്ക് കിട്ടി ഒരു കംബാക്കായിരുന്നു. ബാലകൃഷ്ണയുടെ അഖണ്ഡ എന്ന് പറയുന്നൊരു സിനിമ, 130 crore ക്ലബിൽ കയറി ബാലകൃഷ്ണയ്ക്ക് അതൊരു തിരിച്ചുവരവായിട്ട് മാറിയൊരു പടമായിരുന്നു. സൂര്യയുടെ 2 2021 ഏറ്റവും വലിയൊരു കംബാക്ക് നടത്തിയൊരു നടനാണ് സൂര്യ എന്ന് പറയുന്നത്. ജയ് ഭീമും സൂര്യരെ പുത്ര, ഈ 2 9.6 ആണ് സിനിമയ്ക്ക് IMDb റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു കംബാക്ക് തന്നെയാണ് സൂര്യ കൊടുത്തിട്ടുള്ളത്. എന്റെ അതുപോലെ തന്നെ അല്ലൊരു നരേഷിന്റെ തെലുങ്ക് നായകനാണ് സോ പുള്ളിക്കാരന്റെ നാന്ദി എന്ന് പറയുന്നൊരു പടം, അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റായിട്ട് മാറിയൊരു പടമാണ്. സിനിമ പുള്ളിക്കാരൻ ഒരു കംബാക്കായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയും നടന്മാരാണ് 2021 ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു കംബാക്ക് നടത്തിയിട്ടുള്ള നടന്മാർ. അവരുടെ സിനിമകൾ എന്ന് പറയുന്നതും ഇതാണ്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതാണ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നടൻ ഏതാണ് എന്നുള്ളത് കൂടി കമന്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദീപം, ലവ് യു ആൾ, ടാറ്റ ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഓഫ് ഗൈസ്, ടാറ്റ, ബൈ ബൈ.